Hi friends, welcome back to our channel. In the Namal discussing the second standard lay in the Malayalam class not an imidichula prevetrangalane. Kutagar in the class and delay kutere class a kishtapeto, putti teachers tishtapeto, ishtapeto a lay. In the can kutagar in the class in Namkuparna than the Pundot and Gandu, Pundotel and the Lamula Namal Kandu, Pumbate Kandile, Amupumbate Kutaka Kandile, Pinan the Kakandu. Tumbi kandu, tumbigale kandu, pumbattakale kandu, vandine kandile, karivandine kandile, teacher vandine kurisu paattaka paadi thannalle, pumbatti kurisu teacher paattu paadi thannille, kootukarokke paadi nokkille, ellarkku ishtapettu alle, okay namukku pravarthanangal endakkeyanu nokka. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വീട്ടിലെ പൂന്തോട്ടത്തിൽ എന്തെല്ലാം എന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടില്ലേ? കൂട്ടുകാരുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ടോ? ഇല്ലേ, ചില കൂട്ടുകാരുടെ വീട്ടിലുണ്ടാവില്ലല്ലേ, എന്നാൽ ചില കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലേ. കൂട്ടുകാരെ വിഷമിക്കേണ്ട, നമുക്കൊരു പൂന്തോട്ടത്തിൻ്റെ ചിത്രം നോക്കിയാലോ. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്തി എഴുതാം. ഓക്കെ, കൂട്ടുകാരുടെ കൊച്ചു പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാരുടെ വീട്ടിൽ ചിലപ്പോൾ വലിയ പൂന്തോട്ടമാവുമല്ലേ, ഒരുപാട് ചെടികൾ ഉണ്ടാവുമല്ലേ. ഇതൊരു കൊച്ചു പൂന്തോട്ടമാണ്. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണുള്ളത്. പൂമ്പാറ്റകളെ കാണാനുണ്ട്, തേനീച്ചയെ കാണാനുണ്ട് അല്ലേ. നമുക്ക് എന്തൊക്കെ എഴുതാം? ഒരുപാട് എഴുതാമല്ലേ. അതുപോലെ പൂക്കളുണ്ട്, ചെടികളുണ്ട്. പൂന്തോട്ടത്തിൽ എന്തായാലും ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാവില്ലേ. പിന്നെന്തൊക്കെ എഴുതാം? വണ്ടുകളുണ്ടാവും, അതുപോലെ തന്നെ ചെറു പ്രാണികളുണ്ടാവും. പിന്നെ തേൻ കുടിക്കാനൊക്കെ ആയിട്ട് ചെറിയ പക്ഷികളൊക്കെ വരാറില്ലേ, അവയെല്ലാം ഉണ്ടാവുമല്ലേ. അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കൂട്ടുകാരെ വീട്ടിലെ പൂന്തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് എഴുതിയാലോ? ചെടികൾ, പൂക്കളുണ്ട്, പൂമ്പാറ്റകൾ, തുമ്പികൾ, തേനീച്ചകൾ, വണ്ടുകൾ, പക്ഷികൾ, ഒച്ചുകളും ഉണ്ടാവില്ലേ ചെടിയുടെ ഇതിലൊക്കെ. ഒച്ചുകളെ കണ്ടിട്ടില്ലേ? ചെറുപ്രാണികൾ, പുഴു, അതുപോലെ തന്നെ ചില ചെടികളുടെ ഇലകളിലൊക്കെ പുഴുകളൊക്കെ കാണാറില്ലേ കൂട്ടുകാര്? പുഴുക്കളെയൊക്കെ കാണാറുണ്ട്. അവയൊക്കെ നമുക്കിതിൽ എഴുതാം. എന്താണ് അടുത്തത് നോക്കൂ. അടുത്ത ചോദ്യം എന്താണ്? കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു പൂവ് വരച്ച് നിറം കൊടുത്ത് അതിന് താഴെ അവരുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു പൂവിൻ്റെ ചിത്രം വരയ്ക്കുക. ടീച്ചർ എന്തിൻ്റെ ചിത്രമാണ് വരച്ചത്? റോസ് പൂവിൻ്റെ വരച്ചതെന്നല്ലേ. അത് തന്നെ വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും ഒരു പൂവിൻ്റെ ചിത്രം വരയ്ക്കുക. നമുക്ക് വരച്ച് നോക്കിയാലോ? ഞാനിവിടെ ചെമ്പരത്തിയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പ് വൈസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കുകയാണെങ്കിൽ കൂട്ടുകാർക്ക് വരയ്ക്കാവുന്നതാണ്. എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിന് താഴെയായിട്ട് കുട്ടിയുടെ പേരെഴുതാൻ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പേരും ഇതിന് താഴെയായിട്ട് എഴുതുക. ഓക്കെ, നമുക്ക് ഇനി പാട്ട് പാടി നോക്കാൻ പറഞ്ഞില്ലേ. ഒരു പൂമ്പാറ്റയുടെ പാട്ട് നമുക്ക് പാടി തന്നില്ലേ ടീച്ചർ? അത് നമ്മളോട് പാടി നോക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ. ആ പാട്ട് നമുക്ക് നോക്കാം. എന്തായിരുന്ന പാട്ട്? പൂമ്പാറ്റ. പുള്ളികളുള്ളൊരു പൂമ്പാറ്റ, ഭംഗിയെഴുന്നൊരു പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പാറി നടക്കും പൂമ്പാറ്റ, പൂമ്പാറ്റേ നീ വന്നിടുമോ, മഴനൂലേറിപ്പോയിടാം, മഴക്കൊമ്പിൽ ആടിടാം, നിറങ്ങളിൽ നീരാടിയിടാം. ഈ പാട്ട് കൂട്ടുകാരും പാടി നോക്കുമല്ലോ. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞല്ലോ കൂട്ടുകാരെ. തുടർന്നുള്ള ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും മറ്റ് വീഡിയോകളിൽ കാണാം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും